പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാരിന്റെ പരാജയമെന്ന വ്യാജേന ഉന്നയിച്ച വോട്ടിരട്ടിപ്പ് യു ഡി എഫിനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. ഇരട്ട വോട്ട് വിഷയത്തിൽ സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തല ശക്തമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് യു ഡി എഫ് എം എൽ എക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും തന്നെ ഇരട്ട വോട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതുവരെ കണ്ടെത്തിയ ഇരട്ട വോട്ടിലധികവും കോൺഗ്രസ് ലീഗ് നേതാക്കളുടെയും പ്രവർത്തകരുടെയുമാണ്. ബി ജെ പി നേതാക്കൾക്കുമുണ്ട് വേണ്ടുവോളം ഇരട്ട വോട്ട്. ചെന്നിത്തല ആദ്യം ഉന്നയിച്ച ഉദുമ പെരിയയിലെ കുമാരി കോൺഗ്രസ് പ്രവർത്തകയാണെന്ന് ആദ്യമേ തെളിഞ്ഞു. കയ്പമംഗലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 3 വോട്ടാണ് ഉള്ളത്. കെ പി സി സി സെക്രട്ടറിമാർ മുതൽ മുൻ മന്ത്രിയുടെ ബന്ധുക്കൾ വരെ ഈ ലിസ്റ്റിലുണ്ട്. മലപ്പുറത്തും കാസർഗോഡും ലീഗ് പ്രവർത്തകരാണ് കൂടുതൽ. പെരുമ്പാവൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എയുമായ എൽദോസ് കുന്നപ്പള്ളിക്കും ഭാര്യയ്ക്കുമുണ്ട് ഇരട്ട വോട്ട്. രായരമംഗലം പഞ്ചായത്തിലും മൂവാറ്റുപുഴ മാറാഴി പഞ്ചായത്തിലുമാണ് ഇരട്ട വോട്ട്. തിരുവനന്തപുരത്തെ കെ പി സി സി സെക്രട്ടറി വി എസ് ഹരീന്ദ്രനാഥിനും കുടുംബത്തിനും തിരുവനന്തപുരം കൂടാതെ നെയ്യാറ്റിങ്കര വട്ടൂർക്കാവ് എന്നിടങ്ങളിലും വോട്ടുണ്ട്. ഡി സി സി അംഗം പ്രീതകുമാറിന് 3 ബൂത്തുകളിലാണ് ഇരട്ട വോട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലർ ഹരികുമാർ, ആറ്റിങ്ങൽ നഗരസഭയിലേക്ക് മത്സരിച്ച ജി ഗിരിജാകുമാരി, മലയങ്കീഴ് പഞ്ചായത്ത് അംഗം കോൺഗ്രസ് പ്രവർത്തക സിന്ധു എന്നിവരും പട്ടികയിലുണ്ട്. കെ പി സി സി ജനറൽ സെക്രട്ടറി മലപ്പുറത്തെ ഇ മുഹമ്മദ് കുഞ്ഞിയുടെ മരുമകന് വണ്ടൂർ പഞ്ചായത്തിൽ ഇരട്ട വോട്ടാണ് ഉള്ളത്. കൂട്ടായിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ചേക്ക് മരക്കാരകത്ത് മുഹമ്മദ് ആസിഖിന് ഒരു ബൂത്തിൽ 3 വോട്ടാണ് ഉള്ളത്. കണ്ണൂർ ഹരിസുധയിൽ ഹരിദാസൻ, പുതുക്കുടി ഹൗസിൽ മംഗളപ്രകാശൻ, പുതിയ വീട്ടിൽ ആര്യ രാമകൃഷ്ണൻ, കൂത്തുപറമ്പ് 171 ബൂത്തിലെ പണ്ടാരം വീട്ടിൽ സുരേഷ് ബാബു എന്നിവർക്ക് ഇരട്ട വോട്ടുള്ള കോൺഗ്രസ്സുകാരിൽ ചിലർ മാത്രം. മുൻ മന്ത്രിയും ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ സഹോദരിയുടെ മകനും ഭാര്യയ്ക്കും 3-4 വോട്ടുകൾ വീതമാണ് ഉള്ളത്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ മത്സരിക്കുന്ന കളമശ്ശേരി മണ്ഡലത്തിലാണ് ഇവർക്ക് ഇരട്ട വോട്ടുള്ളത്. വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ സഹോദരിയുടെ മകൻ അബ്ദുറഹ്മാൻ്റെ അച്ഛൻ്റെ പേരും ഭാര്യ നസീമ ബീവിയുടെ ഭർത്താവിൻ്റെ പേരും മാറിയാണ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട് കെ പി സി സി സെക്രട്ടറി വി എം ചന്ദ്രൻ്റെ മകൾക്കും കുന്നുമൽ പഞ്ചായത്തിലെ കോൺഗ്രസ് വനിതാ നേതാവ് സീബയ്ക്കുമുണ്ട് ഇരട്ട വോട്ട്. സൗത്ത് മണ്ഡലത്തിലെ യൂത്ത് ലീഗിലെ 300 ഷെരീഫ് മൻസലിൽ മുഹമ്മദ് റബീസിനുണ്ട് 3 വോട്ട്. പത്തനാപുരം മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അബീൻ, യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മുനീർ എന്നിവരും ഇരട്ട വോട്ടിൻ്റെ ലിസ്റ്റിലുണ്ട്. കാസർഗോഡ് ബി ജെ പി നേതാവ് എം വിജയലക്ഷ്മിക്കും ഓമല്ലൂരിൽ ബി ജെ പി പഞ്ചായത്ത് അംഗത്തിനും 2 വോട്ട് വീതമുണ്ട്. കാഞ്ഞങ്ങാട് കോൺഗ്രസ് പ്രവർത്തകൻ പി ജെ ഷാജിക്കാണ് 2 വോട്ടുള്ളത്. തൃക്കരിപ്പൂരിൽ ലീഗ് വാർഡ് സെക്രട്ടറി എൻ അബ്ദുൽ സലാമിക്ക് 3 ബൂത്തിലാണ് വോട്ട്. വടക്കാഞ്ചേരി തെക്കുംകര 54 ബൂത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനും കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭാര്യയ്ക്കും ഉൾപ്പെടെ 13 ഇരട്ട വോട്ടുകളാണ് ഉള്ളത്. പുളിയൻമാക്കൽ അനൂപ് സെബാസ്റ്റ്യൻ, തോപ്പിൽ പറമ്പിൽ ഗിരീഷിൻ്റെ ഭാര്യ ഷീബ എന്നിവർക്കും ഇരട്ട വോട്ടുണ്ട്. ഇരട്ട വോട്ട് വിവാദം കത്തിച്ച ചെന്നിത്തലയോട് ഉദുമയിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞ വാക്കുകളാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നേ പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകരോട് തിരക്കുക. വോട്ട് മിക്കവാറും യു ഡി എഫ് പ്രവർത്തകരുടെ തന്നെയായിരിക്കും.